മൂന്ന് യുവാക്കളുടെ ജീവനെടുത്ത എറണാകുളം പുതുവൈപ്പ് ബീച്ച്. നിരവധി സന്ദർശകർ എത്തിച്ചേരുന്ന ഈ ബീച്ചിൽ വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ഇന്നലെ രാവിലെയാണ് മൂന്ന് യുവാക്കൾ അവരുടെ ജീവൻ നഷ്ടമായത്. ആ സമയത്തുണ്ടായി ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരിൽ ഒരാൾ നമുക്കൊപ്പം ചേരുകയാണ്. ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഇന്നലെ ആറു പേരുകൂടി ഇറങ്ങിയതാണ്. ഒരാൾ കരക്കയിലായിരുന്നു. ഈ ഒരു കുട്ടി പെട്ടുപോയപ്പോഴാണ് മറ്റുള്ള പിള്ളേർ അതുങ്ങളൊക്കെ കയറി പിടിക്കാൻ വേണ്ടി ചെന്നത്. അപ്പോൾ ഈ മൂന്ന് പേരും പെടുകയാണ്. എന്താ ആറു പേരും പെട്ട്, ആറു പേര് പെട്ടയിൽ മൂന്ന് പേരെ ഞങ്ങൾ രക്ഷിച്ചു കൊണ്ടുവന്ന്, മൂന്ന് പേരെ പിന്നെ തപ്പിയാണ് എടുത്തത്. ഞാനിവിടെ വന്ന് കണ്ടപ്പം നിരവധി ആളുകൾ ഇവിടെ ഇറങ്ങുന്നുണ്ട്. ഇപ്പോഴും കാണിക്കുന്ന കാണിക്കല് കണ്ട പിള്ളേരെ അങ്ങോട്ട് ഇടണേ. അത് വലിച്ചില്ലുണ്ടെങ്കിൽ വലിച്ചങ്ങൾ പോകും, പുറത്തേക്ക് പോകും. കുട്ടികൾ ഈ ഭാഗത്തല്ല, ഇതിനപ്പുറം ഒരു സ്ഥലത്തേക്കാണ് ഏത്? ആ ഇത് കഴിഞ്ഞിട്ടാണ് പോയത്. നിലയില്ലാത്ത സ്ഥലത്തോട്ടാണ് പോയത്. തള്ളി തള്ളി പോയതാണ്. അത് തള്ളിപ്പോകും, കടലിങ്ങാട് കയറുന്നതനുസരിച്ച് അങ്ങാടും തള്ളും. നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ ഇവരുടെ ആ ഭാഗത്തേക്ക് പോകരുതെന്ന് പറഞ്ഞിരുന്നു? പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു. പറഞ്ഞിട്ട് അവരനുസരിച്ചില്ല. പിന്നെ കാണുന്നത് എന്താണ്? പിന്നെ ഒച്ചപ്പാട് കേൾക്കണേ, നൊലൊളി കേൾക്കണേന്ന്, കൈയിട്ടടിച്ച് പൊക്കി പൊക്കി കാണിക്കണേന്. അതായത് പൊക്കി കാണിക്കണം എന്ന് പറഞ്ഞാൽ മുങ്ങി മുങ്ങി പോയിട്ടാണ് ആ പൊക്കി കാണിക്കുന്നത്. ഇവിടെ ഈ നീന്തൽ പഠിപ്പിക്കുന്ന ക്ലബ്ബുണ്ട്, ഉണ്ട്. ഞങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഡോൾഫിൻ സീ സ്വിമ്മേഴ്സ് ഉണ്ട്, പിന്നെ ഒന്ന് വൈപ്പിൻ ബീച്ച് ക്ലബ്ബുണ്ട്. ഈ രണ്ട് ക്ലബ്ബുകാരും ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ രണ്ട് ക്ലബ്ബുകാർ ഈ ഭാഗത്ത് പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ നേരത്തെ അവർ ഇത്തിരി വടക്ക് വശത്തേക്ക് മാറിയാണ് ഇറങ്ങിയത്. അപ്പോൾ ഇവിടുന്ന് ആളുകൾ ചെന്ന് പറഞ്ഞ് അവിടെ ഇറങ്ങരുത്, അവിടെ അപകടമാണെന്ന് പറഞ്ഞ്. പക്ഷെ അവരത് ചെവിക്കൊണ്ടില്ല. അങ്ങനെയാണ് ഈ അപകടം വരാനുള്ള സാധ്യത ഉണ്ടായത്. ഇവിടെ സ്ഥിരമായിട്ട് ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണോ? ഇവിടെ ദിവസവും അപകടം ഉണ്ടാകണില്ല. കൊല്ലത്തിൽ വർഷത്തിൽ ഇതേപോലെ സംഭവം ചിലപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇതിന് മുമ്പൊരു രണ്ട് കൊല്ലം മുമ്പ് ഒരു തമിഴ് ചെക്കൻ ഇതേപോലെ അപകടം ഉണ്ടായി. ഈ അപകടം ഉണ്ടാകുമ്പോൾ വന്നിട്ട് രണ്ട് മൂന്ന് വർത്തമാനം പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയല്ലാണ്ട് ഒരു നടപടി ഇവരെ ഭാഗത്ത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണില്ല. ഇവിടെ ലൈഫ് ഗാർഡ് നേരത്തെ ഇപ്പം പറഞ്ഞ പോലെ രണ്ട് കൊല്ലം മുമ്പായിട്ട് ലൈഫ് ഗാർഡ് ഉണ്ടായിരുന്നു. ഇപ്പം ലൈഫ് ഗാർഡ് ഇല്ല, ഇപ്പം കണ്ടില്ല, നിങ്ങൾ കണ്ട് നിൽക്കണതാണ്. ലൈഫ് ഗാർഡ് ഇല്ലാത്ത എന്താണ്? ലൈഫ് ഗാർഡ് ഇപ്പോൾ ശമ്പളം കൊടുത്ത് നിയമി കഴിഞ്ഞിട്ട് അത് തന്നെ. ഈ ലൈഫ് ഗാർഡിനെ നിയമിച്ച് കഴിഞ്ഞാൽ അവർക്ക് ശമ്പളം കൊടുക്കണ്ടേ? അവ ശമ്പളം കൊടുക്കാണ്ട് കൊടുക്കണില്ല, അപ്പം നിയമിക്കേണ്ടല്ല. അത് തന്നെ സംഭവം. ആളുകൾ പോയാൽ അവരിക്കുന്നതാണ്. ഇപ്പം മൂന്ന് പേരുടെ ജീവൻ ഇന്നലെ പോയി. ഇതിക്ക് മുമ്പ് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് രണ്ട് പേര് മരിച്ചത്. ഇനി ഇതുപോലെ ഉണ്ടാവും. ഇപ്പം നിങ്ങൾ കണ്ടു നിൽക്കല്ലെ പിള്ളേരൊക്കെ ഇറങ്ങി കളിക്കണം കണ്ടില്ലേ? അവർക്ക് വല്ല അറിയാൻ പാടുണ്ടായിട്ടാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരനുസരിക്കുകയില്ല. അങ്ങനെയുള്ള സംഭവിക്കുന്ന ബീച്ച്. ഓരോ ദിവസവും നിരവധി ആളുകളാണ് ഈ ബീച്ചിലേക്ക് എത്തിച്ചേരുന്നത്. പക്ഷേ അവരൊക്കെ ഇപ്പോഴും വെള്ളത്തിൽ ഇറങ്ങുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ? ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒക്കെ ഭാഗത്തുനിന്ന് എന്താണുണ്ട്? യാതൊരു ആനുകൂല്യങ്ങളും ഒരു ഭാഗത്തുനിന്ന്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത്, ടൂറിസം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു മേഖലയിൽ നിന്ന് ഈ ബീച്ചിന് വേണ്ടി യാതൊന്നും തന്നെ ചെയ്യണം. ആകെ ഇപ്പോൾ ചെയ്താണ് എം ബി ഫണ്ടിൽ നിന്നൊരു ഹൈമാസ്റ്റർ ലൈറ്റി. അതിപ്പോൾ എത്ര കാലം നമ്മൾ ആവശ്യപ്പെട്ടിട്ടാണ് ഇത് പറഞ്ഞ ഇവിടെ അനുഭവിക്കുന്നത്? നാട്ടുകാർ ഈ ആളുകളോട് പറഞ്ഞാൽ കേൾക്കത്തില്ല, നിങ്ങൾ പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല? ഒരു പരിധിവരെ നമ്മൾ ആൾക്കാരോട് പറഞ്ഞു, ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇത്തിരി റഷായിട്ട് തന്നെ പറഞ്ഞ് ചില നേരം അങ്ങനെ അത്രയും കടലിന് അത്രയും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഒരാളെ ഇറക്കാൻ നമ്മൾ സമ്മതിക്കില്ല. പിന്നെ ഇത് ഇന്നലെയൊക്കെ എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ള സമയമല്ല കടലൊക്കെ. പിന്നെ ഇത് അവർക്ക് ഈ കടലായിട്ട് പരിചയമില്ലാത്തതിൻ്റെ പേരിൽ സംഭവിച്ചൊരു പെട്ടെന്നുള്ളൊരു അപകടമാണ് അത് എന്ന് മാത്രമാണ്. അത് നമുക്ക് യാദൃശ്യമായി സംഭവിച്ചൊരു അപകടമാണ്. എന്നുവെച്ചാൽ കടലിനായിട്ട് പരിചയമോ എന്ത് നീന്തലിത്തിരി വശം ഉണ്ടെങ്കിൽ അവർക്കത് സംഭവിക്കില്ലായിരുന്നു. ഇന്നലെയാണ് ഞായറാഴ്ച രാവിലെയാണ് മൂന്ന് കുടുംബങ്ങളുടെ പ്രതീക്ഷയായ മൂന്ന് ജീവനങ്ങൾ, മൂന്ന് യുവാക്കളുടെ ജീവൻ ഇവിടെ പോലീസ് ഇന്നലെ ഞായറാഴ്ച രാവിലെ ഇവിടെ സങ്കടക്കടലായി മാറുകയായിരുന്നു ഈ പുതുവൈപ്പ് ബീച്ച്. ഒപ്പം തന്നെ സുരക്ഷാ സംവിധാനങ്ങളുടെ പാളിച്ചയാണ് എടുത്തു പറയേണ്ടത്. വളരെ മനോഹരമായ ബീച്ചാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. സ്ഥലവാസികളല്ല ആളുകളുണ്ട്, ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്. ഇവർക്കൊന്നും ഈ ഇവിടെ ഇവിടുത്തെ അപകട ഇത് കാര്യങ്ങളെപ്പറ്റി കൂടുതൽ വ്യക്തത ഉണ്ടാവില്ല. കൊച്ചു കുട്ടികളൊക്കെ ഇതിലേക്ക് കടലിലേക്ക് ഇറങ്ങി നീന്തി കുളിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ കൃത്യമായും സുരക്ഷാ സംവിധാനങ്ങളുടെ അഭാവം തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. ഇനിയും ഇവിടെ യുവാക്കളുടെ ജീവൻ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ജീവൻ പൊലിയാതെ ഇരിക്കണമെങ്കിൽ ലൈഫ് ഗാർഡിനെ നിയമിക്കുന്നത് അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ നാട്ടുകാരും അവരുടെ പ്രതിഷേധങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ അടിയന്തരമായ നടപടി ഉണ്ടാകും. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും വേണ്ട കാര്യങ്ങൾ ചെയ്ത് നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ വിവേക് ജീവനതിനൊപ്പം സി ആർ ശ്യാം, ഫോക്കസ് ന്യൂസ് ടി വി.